ത്രീ ഇഡിയറ്റ്സ് എന്ന ഗംഭീര ബോളിവുഡ് സിനിമ കണ്ടവരാരും അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ മറക്കാനിടയില്ല സ്വർഗ്ഗതുല്യമായ തുല്യമായ ഒരിടത്തേക്ക് ഒരു വധുവിന്റെ വേഷത്തിൽ കരീന കപൂർ സ്കൂട്ടർ ഓടിച്ചു വരുന്ന രംഗം അത്ര പെട്ടെന്നൊന്നും മറക്കുവാൻ സാധിക്കില്ല അത്രയും മനോഹരമായ ഒരിടമൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കാത്തവർ കാണില്ല സിനിമയെക്കാളും പ്രസിദ്ധമായ ഈ ഇടമാണ് പാങ്കോങ് തടാകം ഇന്ത്യയിലും ചൈനയിലുമായി കിടക്കുന്ന ഈ തടാകം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രദേശമാണ് സഞ്ചാരികളുടെ യാത്രാ ലിസ്റ്റിൽ കൂടിയിരിക്കുന്ന ഇവിടം നീല എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത് ഹിമാലയത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിലായാണ് പാങ്കോങ് തടാകം സ്ഥിതി ചെയ്യുന്നത് സമുദ്രത്തിരപ്പിൽ നിന്നും പതിമൂവായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലായാണ് തടാകമുള്ളത് അതായത് നാലായിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം ഇന്ത്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന തടാകമായതിനാൽ മിക്കപ്പോഴും അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ പ്രധാനിയായി പാങ്കോങ് തടാകം എത്താറുണ്ട് ആകെ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നീളത്തിലാണ് തടാകമുള്ളത് അതിൽ അറുപത് ശതമാനം ഭാഗവും ചൈനയിലാണുള്ളത് അതായത് ഞ്ച് കിലോമീറ്റർ ഇന്ത്യയിലും ബാക്കി വരുന്ന തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ചൈനയിലുമാണ് എന്ന് സാരം അതിർത്തിയോട് ചേർന്നു കിടക്കുന്നതിനാൽ തർക്കഭൂമിയായും ഇത് കരുതപ്പെടുന്നു മുൻപ് പറഞ്ഞതുപോലെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഈ തടാകത്തിന് ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന തടാകം കൂടിയാണ് ഇത് പച്ചയും നീലയും മാത്രമല്ല ചില സമയങ്ങളിൽ തടാകത്തിന്റെ നിറം ചുവപ്പുമാകും കടലിനോട് ചേർന്നല്ല സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം മീറ്ററിലധികം ഉയരത്തിലുമാണ് എന്നിട്ടും ഇവിടെ ഉള്ളത് ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ള തടാകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കൂടിയാണ് പാങ്കോങ് തടാകം ഉപ്പുവെള്ളമാണ് ഇവിടെ ഉള്ളതെങ്കിലും തണുപ്പ് കാലമായാൽ ഇവിടുത്തെ വെള്ളം മുഴുവൻ കട്ടിയായി ഉറയുകയും ചെയ്യും ഉപ്പുവെള്ളമായതിനാൽ ഇവിടെ മത്സ്യങ്ങൾ വളരില്ല മീനുകൾ മാത്രമല്ല മറ്റു ജലജീവികളെയോ സസ്യങ്ങളെയോ ഇവിടെ കാണുവാൻ സാധിക്കില്ല കടലിലേക്കോ പുഴയിലേക്കോ ഒഴുക്കില്ലാത്ത തടാകം കൂടിയാണ് ഇത് വെള്ളത്തിന് ഒഴുക്കില്ലാതെ ഇവിടെ സ്ഥിരമായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത് ത്രീ ഇഡിയറ്റ് സിനിമയിലൂടെയാണ് ഇത്രയും പ്രശസ്തി പാങ്കോങ് തടാകത്തിന് കൈവന്നത് എന്നാൽ ഇതല്ലാതെ വേറെയും സിനിമകളിലും തടാകം മുഖം കാണിച്ചിട്ടുണ്ട് ഷാരൂഖാരും മനീഷ കൊയ്രാളെയും മത്സരിച്ച് അഭിനയിച്ച ദിൽസയിലെ ഗാനരംഗത്തിലും ഷാരൂഖിന്റെ മനുഷ്കയുടെയും ചിത്രമായ ജസ്തക് ഹേ ജാനിലും ഈ തടാകത്തിന്റെ സൗന്ദര്യം കാണുവാൻ സാധിക്കും മഞ്ചുകാലത്ത് തടാകം തണുത്തുറഞ്ഞു കിടക്കുമ്പോൾ സാഹസികരായ സഞ്ചാരികൾ ഐസ് സ്കേറ്റിങ്ങിനായി ഇവിടെ എത്താറുണ്ട് വെള്ളം കട്ടിയായി കിടക്കുന്നതിനാൽ സുഖത്തിൽ സ്കേറ്റിംഗ് നടത്താം എന്നതാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഈ സമയങ്ങളിൽ ഫെസ്റ്റിവൽ തന്നെ നടത്താറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേരുന്നു അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടേക്ക് അത്ര എളുപ്പത്തിൽ കടക്കുവാൻ സാധിക്കില്ല സ്പാൻമിക് ഗ്രാമം വരെയാണ് സാധാരണഗതിയിൽ പ്രവേശനം അനുവദിക്കുക സഞ്ചാരികൾ തങ്ങളുടെ വിവരങ്ങളും വണ്ടിയുടെ വിശദാംശങ്ങളും തിരിച്ചറിയൽ രേഖകളും നൽകി വേണം പാസ് സംഘടിപ്പിക്കുവാൻ ലേ ലഡാക്ക് യാത്രയിലും തടാകത്തിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്